ഹായ് ഫ്രണ്ട്സ്, HanooncmVlogsിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോണിൻ്റെ ഒരു പുതിയ AV-Receiver മൈറ്റാണ്. അത് നമ്മൾ കാറിൽ ഫിറ്റ് ചെയ്താൽ അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെക്കുകളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. പിന്നെ 55 വാട്ട്സിൻ്റെ സ്പീക്കർ ഉണ്ട്, സ്പീക്കർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ബാസ് ഉണ്ട്, പിന്നെ 3 ഔട്ട്പുട്ടുകൾ വരുന്നുണ്ട്, പിന്നെ USB-ന് 2 ഔട്ട്പുട്ട് വരുന്നുണ്ട്, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ബ്ലൂടൂത്ത്, പിന്നെ ആപ്പിളിൻ്റെ കാർപ്ലേ എന്നിവയൊക്കെ ഇതിൽ വർക്ക് ചെയ്യും. നമ്മൾ പഴയ സ്റ്റീരിയോ ആണ്, ഇത് കാറിൻ്റെ കൂടത്തിൽ വന്നാണ്, ഇത് മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മറ്റേത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ സ്റ്റീരിയോൻ്റെ ഇൻ്റർഫേസ്. അതായത് നമുക്ക് റേഡിയോൻ്റെ ഓപ്ഷൻ ഉണ്ട് വശത്തു തന്നെ, പിന്നെ നമ്മളെ മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റ് ആവും. റേഡിയോ സ്റ്റേഷനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനാണത്. ഇത് നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓൺ ആവും. നമ്മളെ ബ്ലൂടൂത്ത് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 2 USB പോർട്ട് ഉണ്ട്, അതിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഓഡിയോയും പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ പ്രിവിയസ് ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, പിന്നെ ക്യാമറ സെറ്റപ്പ്, ടൈം ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുക, പിന്നെ നമ്മൾ സൗണ്ട് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ബാസും ട്രബിളൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ബ്ലൂടൂത്ത് സെറ്റപ്പാണത്. വാൾപേപ്പർ ഉണ്ട്, മാറ്റി കൊടുക്കാം. സെറ്റപ്പ് നമുക്ക് റീസെറ്റ് ചെയ്യാം. സെറ്റപ്പൊക്കെ നമ്മളെ സ്റ്റാറിംഗ് വീലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ ചാനലൊക്കെ അങ്ങോട്ട് മാറ്റാം, പിന്നെ ഓഡിയോ മോഡ്, വീഡിയോ മോഡ്, റേഡിയോ അതൊക്കെ സെറ്റ് ചെയ്യുക. സൗണ്ട് ഓൺ ആക്കുക, ഓഫ് ആക്കുക. പിന്നെ നമുക്ക് ഇവിടുന്ന് വോയിസ് കമാൻഡ് ചെയ്യാൻ പറ്റും ഗൂഗിളിൽ. പിന്നെ കോള് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും, കോള് എൻഡ് ചെയ്യാൻ കഴിയും ഇവിടെ തന്നെ. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാം. വീഡിയോ ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ക്ലാരിറ്റി ഉണ്ടാവും. കൂടുതൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇപ്പോൾ സ്ക്രീനിൻ്റെ പ്രശ്നം വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമൊക്കെ അതിന് തിരഞ്ഞല്ലോ. ഇത് നമ്മൾ ടെലിഫോൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണിത്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഡയൽ ചെയ്യാം. പിന്നെ നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റ് ഇതിൽ ചെയ്യാം. പിന്നെ റീസെൻ്റ് കോഴ്സ് എന്നതായിട്ട് നമുക്ക് അവിടുന്നൊക്കെ കോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സ്റ്റയറിംഗ് വീൽ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കണ്ട് നമുക്ക് പ്ലേ ചെയ്യാം. അതേമാതിരി വീഡിയോൻ്റെ ഓഡിയോൻ്റെ ഒക്കെ ഹോൾഡറുകളെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും.
നോക്കിയതിൻ്റെ റിവേഴ്സ് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ സൂര്യൻ്റെ ഗ്ലെയർ എടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയാണ്. ഇത് ശരിയായ ശരിക്കുള്ള കാഴ്ച ഉണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ചെക്ക് ചെയ്യുക. ഇതിലെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. മാപ്പ് വർക്ക് ചെയ്യും, ഫോൺ ചെയ്യാൻ പറ്റും, പിന്നെ മെസ്സേജുകൾ കാണാൻ പറ്റും. നമുക്ക് കോണ്ടാക്റ്റൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെച്ച് കണ്ട് അതിൽ നിന്ന് ഡയറക്റ്റ് കോൾ ചെയ്യുക, പിന്നെ വാട്സപ്പ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യും. കോൾ ചെയ്യാനുള്ള നമ്മളെ കോണ്ടാക്ട്സൊക്കെ ഇതിൽ വരും. അതേമാതിരി റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ കോൾ ചെയ്ത കോളുകളൊക്കെ അതിൽ കാണിക്കും. അവിടെ നിന്ന് നമുക്ക് രണ്ടാമത് കോൾ ചെയ്യുക. നമുക്ക് കലണ്ടർ, അതേമാതിരി എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതിൽ. നമുക്ക് വേണമെങ്കിൽ ചില അവിടെ സെലക്ട് ചെയ്ത് കണ്ട് കോണ്ടാക്ട്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് തന്നെ നോക്കാം. അങ്ങനെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാം. വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിന് മെസ്സേജുകളൊക്കെ കാണാം. മെസ്സേജൊക്കെ ഡയറക്റ്റായിട്ട് വരും, അപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്പെക്കുകളും. നല്ലൊരു സെറ്റാണ്, നല്ല ടച്ചും ഒക്കെ ഉഷാറായിട്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.